ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, നിങ്ങൾ കാണുന്നത് രാത്രിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ എണീറ്റ തൊട്ടിട്ടുള്ള വീഡിയോ ഇല്ല കേട്ടോ. കാരണം ഞാൻ എണീറ്റിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് പിന്നെ വീണ്ടും വന്ന് കിടന്നതാണ്. ഗൈസ്, ഇവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടി കിടന്നതാണ്. അപ്പോൾ കിടുമ്പോഴൊക്കെ അവിടെ എൻ്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചൊരു കുഞ്ഞൊരു വ്ളോഗാക്കിയിട്ട് ചേക്ക് അങ്ങനെ കുഞ്ഞൊരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ആരാ ഈ സുന്ദരി പാറു? ഏയ് സുന്ദരി പാറു, വലിടി മോളെ ഇവിടെ രണ്ട് പാട്ട് പാടിക്കേ, പാടി മോളെ. മോള് പാപ്പ് തിന്നാ, ഏ പാപ്പ് തിന്നാ. എന്ത് പാപ്പ തിന്നേ? ബൂസ്റ്റോ? ബൂസ്റ്റാണോ നിന്റെ പാപ്പു? അത് മാമു തിന്നാ. എന്ത് മാമു തിന്നത്? എന്ത് മാമുന് എന്തായിരുന്നു കറി? മീമി കറി ഉണ്ടായിരുന്ന? മീ വറുത്തതുണ്ടായിരുന്ന? മീ വറുത്തിട്ടില്ലേ? അമ്മയുടെ ഉണ്ണിക്ക് മീമി വറുത്തിട്ടില്ലേ? അയ്യോ, ഇവിടെ ആരാ വില്ലത്തിന്ന് അറിയോ ഗൈസ്? ഇവിടെ ഏട്ടനോട് വിളിച്ചു പറയണേ. ഏട്ടൻ ഇടയ്ക്ക് ഇവിടെ രണ്ടു വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏട്ടനോട് അവള് പറയണ, അച്ഛൻ അവിടെ ഇത് ലേസ് ഇല്ല, മിഠായി ഇല്ല, ഐസ്ക്രീം ഇല്ല, ഇതൊന്നും ഇവിടെ ഇല്ലാന്ന് ഇരിക്കുന്നവിടെ വന്നിട്ട് അവൾ ഫോൺ പിടിച്ചൊക്കെ പറയാ ഏട്ടനോട്, ഇവിടെ ലേസോ ഐസ്ക്രീമോ ഇത് മിഠായി ഒന്നും ഇല്ല. ഞാൻ മലപ്പുറം വാങ്ങാനിട്ടാണ് കേട്ടോ. എപ്പോഴും ഇപ്പൊ ഈ നല്ല ചൂടാണ്, അതിലൂടെ ചൂടിന്റെ കൂടെ ഇങ്ങനെ ഐസ്ക്രീമും ലേസും ഒക്കെ പാടെ കൊടുക്കണ്ട വെച്ചിട്ട് അവിടെ പിന്നെ അച്ഛന് പിന്നെ ഇവിടിരിക്കും പാട്ട് നിന്നെ പറ്റി ഇപ്പൊ അത് പറയാണ്ട്. അച്ഛന് പിന്നെ സ്നേഹം നിറയാണെന്ന് കൊണ്ട് അച്ഛൻ ലേസും പറയട്ടെ, ഞാൻ പറയട്ടെ. ഇങ്ങനെ ലേസും ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അവർക്ക് അതൊന്നും ഇല്ലാണ്ട് അവർക്ക് പറ്റുന്നില്ലേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവള് അതൊന്നും വാങ്ങി തരില്ല കൊണ്ട് അവള് അച്ഛനെ വിളിച്ച് പറയണ ഗൈസ്. പിള്ളേർക്കില്ലേ ചൂടുകൂടി വരുന്നുണ്ട് കേട്ടോ ഫേസിൽ. എനിക്കും വരുന്നുണ്ട്, കിടോലും നമ്മൾക്കും ഒക്കെ ചൂടുകൂരി വരുന്നുണ്ട് ഫേസിലുണ്ടോ. നമ്മളൊക്കെ നെറ്റിമ്പ് കണ്ടോ ചൂടുകൂരി എനിക്കും ഉണ്ട് കേട്ടോ. എൻ്റെ മൂക്കും മൂക്കോടി നെറ്റിമ്പ് കൂടെ ഒക്കെ ഉണ്ട്, കിടോനും ഉണ്ട് അല്ലേ ഉമ്മളെ. ഒരാൾക്കുള്ളിയൊക്കെ ആയിട്ട് സ്പൈഡർമാൻ ഡ്രസ് ഒക്കെ എടുത്തിട്ടിട്ട് പഞ്ചവർണ്ണത്തെ സിനിമ ആണ്. എവിടേക്ക് പോണ്ടേ? ഈ സ്പൈഡർമാൻ പോലെ തല കുത്തി മറന്നുണ്ട് കേടു. സൂപ്പർ കേടു കേടു. എവിടെ നോക്കി ഡ്രസ്? നിന്റെ ഡ്രസ് ആണോ? ദേ മോടെ ഡ്രസ് ആയിരിക്കും പുലിയുടെ. പുലിയുടെ ഡ്രസ് കേടു. ഡ്രസ് കിട്ടിയേ? പറയടാ. മൈൻഡ് ഇല്ല ഗൈസ്, ചൂടെടുത്തിട്ട് കേട്ടോ. അമ്മ കുളിക്കാൻ കേട്ടോ, അമ്മ അവിടെ കിടക്കുന്നുണ്ട്. എന്റെ പെട്ടി സമയത്ത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, നല്ല കഥയുണ്ട്. അമ്മ ഇവിടെ നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മീൻ വറുത്തതുണ്ട്, ചോറുണ്ട്, എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിക്കണം. അതിന് ഞാൻ വേറെ കാര്യം പറഞ്ഞു വെച്ചു ഗൈസ്, മറന്നു കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറയാൻ വന്നത് കാരണമല്ല ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും അല്ലെങ്കിൽ വല്ല യൂട്യൂബ് ഷോർട്സിലൊക്കെ ആയാലും അല്ലേ, ആരെങ്കിലും ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കണ്ടു കഴിഞ്ഞാല് അപ്പൊ അതിൻ്റെ ഇടയിൽ കമന്റ് വരും, ഇത് മീഷോ ആപ്പിലത്തെ ഡ്രസ്സല്ലേ, ഇത് മീഷോ ആപ്പിൽ നിന്നല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഇത് റീസെന്റ് പോയി പറയാൻ കാരണം വെച്ചാൽ, ഞാൻ അമ്മേനായിട്ട് ഞാനൊരു റീലിട്ടിട്ടുണ്ടെ. അപ്പൊ റീലിൽ ഇങ്ങനെ ഈ പൊന്നസിന്റെ അമ്മയുടെ ഡ്രസ്സ് മീഷോ എന്നല്ലേ എന്ന് നിങ്ങളൊരു കമന്റ് വന്നു. സത്യം പറഞ്ഞാൽ മീഷോ എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു, പക്ഷെ മീഷോ എന്നല്ലേ എന്നുള്ളൊരു കമന്റ്. അപ്പൊ ഞാൻ അതിനിപ്പോ മീഷോ എന്നാണെങ്കിൽ ഇപ്പൊ എന്താ ഞാൻ അവരോട് ഞാൻ മീഷോ എന്നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിച്ചു കേട്ടോ,
മീഷോന്നാ ആണെങ്കിൽ ഇപ്പത്തെ പ്രശ്നം മീഷോ പൈസ കുറഞ്ഞ പൈസ കുറവുള്ള ആപ്പാണ് എന്ന് വിചാരിച്ചിട്ടാണോ എല്ലാവരും എടുത്തെടുത്ത് മീഷോ ആപ്പിൽ തന്നെ ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അത് ഏത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതെന്തെങ്കിലും ഷോർട്സ് എടുത്ത് അവരുടെ സപ്പോസ് അവർ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോ എന്നോ ആമസോൺ എന്നോ എവിടെന്നെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ഇടയിൽ കമന്റ് വരും ഇത് മീഷോത്തെ ഡ്രസ്സല്ലേ, ഇത് മീഷോത്തെ ഡ്രസ്സല്ലേ. അപ്പൊ എനിക്ക് എന്തിനാ അങ്ങനെ ചോദിക്കണേ? മീഷോ ഇപ്പൊ ഫ്ലിപ്കാർട്ടും ആമസോണും നൈക്കും മിന്ത്രയും ഒക്കെ പോലെ തന്നെ ജസ്റ്റ് ഒരു ഓൺലൈൻ ആപ്പ് തന്നെയാണ്. പക്ഷെ അതില് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് അതിലത്തെ പ്രൈസ്. ചിലപ്പോ നമുക്ക് ചിലരൊക്കെ ഒരു പറ്റിക്കലൊക്കെ പറ്റാറുണ്ട്, ഡ്രസ്സ് ഡാമേജ് ഉള്ളത് കിട്ടാറുണ്ട്. ചിലപ്പോ ഒട്ടും അവര് ഓർഡർ ചെയ്ത ഡ്രസ്സ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷെ എന്നാലും ആൾക്കാർ എടുത്ത് ചോദിക്കുമ്പോ ആ ആപ്പിലത്തെ ആ ആപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന എന്തോ ഭയങ്കര ഒരു വില കുറവ് പോലെ, മീൻസ് അങ്ങനെ ആൾക്കാർ നോക്കി കാണുന്ന പോലെ എനിക്ക് പലവട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ നമുക്ക് തോന്നും ഈ മീഷോ ആപ്പിലത്തെ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോ എന്തൊരു മോശമാണെന്ന ഒരു ഫീൽ ആൾക്കാർക്ക് ഉള്ള പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യോട്ടോ, കാരണം എനിക്ക് പലവട്ടം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കുറേ കമന്റ്സ് ഞങ്ങളുണ്ട് ഈ ഡ്രസ്സ് എൻ്റെ തന്നെ ഒരുപാട് വട്ടം വരെ വന്നിട്ടുണ്ട്. കാരണം കൊളാബിന്റെ ഡ്രസ്സൊക്കെ ഇടുമ്പോ എന്താണ് അത് അവരുടെ ഉള്ള കളക്ഷൻസ് അവർ അയച്ചു തരുന്നു, നമ്മളത് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അവർ നമുക്ക് അയച്ചു തരുന്നു, നമ്മൾ ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനിടയിലുണ്ടായിരിക്കും ഇത് മീഷോത്തെ ഡ്രസ്സ് അല്ലേ, അത് മീഷോ എന്നാണോ ഇവിടുന്നാണോ പോലും നമുക്ക് ചിലപ്പോൾ നമുക്കറിയില്ല. അവർ അയച്ചിരുന്നു നമ്മളത് കൊളാബ് ചെയ്യുന്നു, അവരത് സ്റ്റിച്ച് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവർ വേറെ റീസെല്ലേഴ്സിന് എടുക്കുന്നതാണോ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ആൾക്കാർ കമന്റ് ചെയ്യും ഇത് മീഷോ എന്നല്ലേ, കുഞ്ഞുസിന്റെ ഡ്രസ്സ് മീഷോ എന്നല്ലേ, കുഞ്ഞുസിന്റെ ഡ്രസ്സ് മീഷോ എന്നല്ലേ, അല്ലെങ്കിൽ അത് മീഷോ എന്നല്ലേ, ഇത് മീഷോ. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല ട്രേസ് അങ്ങനെ കമന്റ് ചെയ്യുന്നതിനോട്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് എന്നോട് നമ്മുടെ ഈ ഹെർബാ ലൈഫിനെ പറ്റിയിട്ട്. സത്യം പറഞ്ഞാൽ ചേച്ചി എനിക്ക് എന്നോട് കുടിച്ചോളാം പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നു തന്നെയാണ് ഒരു ഇത്ത. പക്ഷെ ഞാൻ കുടിച്ചിട്ടേ ഇല്ല, ഞാൻ ആകെ 2 ദിവസം 3 ദിവസമൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ളു. ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഇതിങ്ങനെ എന്താണ് പലരും പല കമന്റ്സ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് അതിനെ പറ്റിയിട്ട് മീൻസ് കുടിച്ച ഭയങ്കര ഇതാണ്, ചിലർ നല്ലതെന്ന് പറയുന്നുണ്ട്, ചിലർ ഇതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ ഡബിൾ മൈൻഡ് ആയിട്ട് നിന്ന് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് കുടിച്ചിട്ടുണ്ട്. ആകെ 2-3 ദിവസം മാത്രമേ അത് കുടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പോയിട്ട് ജിമ്മിന് ചേർന്നു. അപ്പം പിന്നെ അധികം പിന്നെ കുടിച്ചിട്ടുള്ള കാര്യം കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ട്, അങ്ങനെ റിസൾട്ട് കിട്ടാത്തവരും, അങ്ങനെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു 2 മൈൻഡായിട്ട് കുടിച്ചിട്ട് വെറുതെ ഇനി പ്രശ്നമാക്കണം പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല. എന്താണ് അതുപോലെ തന്നെ കുറേ പേര് എന്നോട് എൻ്റെ വർക്കൗട്ട് പീരീഡൊക്കെ ചോദിക്കുന്നുണ്ട്, ഇൻ കേസ് ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ വല്ലാണ്ട് മെലിയുന്നു എന്നുള്ള എൻ്റെ ഏട്ടൻ്റെ പരാതി മറ്റേ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട്. പക്ഷെ അവിടെ വീട്ടിലേക്ക് വന്ന് ഇത്ര ദിവസമായിട്ടുള്ളൂ ഞാൻ വെയിറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നത്, സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ആദ്യത്തെ പോലെ ഒന്നും ഇവിടെ വീട്ടിൽ വന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്രാവശ്യം വന്നിട്ട് ഓരോരോ കാര്യത്തിന് ഓർഡറിൽ മുടിക്കലായിട്ട് അങ്ങനെ എല്ലാ തവണയും വരുന്ന പോലെ കാമായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റിയിട്ട്. പക്ഷെ എന്നാൽ പോലും എൻ്റെ തീറ്റയ്ക്ക് ഒരു കുറവില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല രീതിക്ക് വെയിറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വീണ്ടും അവിടെ ചെന്നതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരാളോട് കാണിക്കുന്നുണ്ടല്ലേ, എക്സ്ക്യൂസ് മീ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? 30,000 ഇത് എടുത്ത് നോക്കാറുണ്ട് കൈസാണ്. ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്ട്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട്. ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സാണ്. ബിക്കോസ് ഐ ലവ് മൈ സ്കിൻ, അതുകൊണ്ടാണ്. ഇത് ഒരിക്കലും മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മേക്കപ്പ് പ്രൊഡക്ട്സ് ഇത് ഒരിക്കലും മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല. ഇത് ടോണറാണ്, ഇത് സിറമാണ്, ഇത് അതുപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ് ആണ്, ഇത് ലിപ്ബാമാണ്, അൺഡ്രൈ ക്രീമാണ്, പിന്നെ ഇത് മറ്റേ ഓയിൽ ബാം ക്ലെൻസറാണ്. ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ക്ലെൻസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അത് വെച്ച് ഡേട്ടൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് അതുപോലെ തന്നെ സ്ലീപ്പിംഗ് മാസ്കാണ്. അപ്പോൾ ഇതൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സാണ്, ഇത് ഒരിക്കലും മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ല കേട്ടോ. തോന്നുന്നു അല്ലേ മോളെ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ഇത് ലിബാമാണ്, ഇത് ഓർഗാനിക് ലിബാമാണ്. ഞാൻ ഓക്കെ, ഇത് ഹിബിസ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജ്, ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അടിപൊളി പൊമോട്ട. ഈ ഉമ്മോളുടെ ഉമ്മോളിനെ കിടുവ ഇവിടെയൊക്കെ ചുണ്ടില്ലേ, ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറായിട്ട് തോല് പോന്നിട്ട് അവർ പറിച്ചെടുത്ത് പറിച്ചെടുത്തിട്ട് ബ്ലാക്ക് കളറായിട്ട്, അത് ഞാൻ മാറ്റിയെടുത്തത് ഈ ലിബാമിൽ നിന്നാണ് കേട്ടോ. ഈ ലിബാമ ഞാൻ ഡെയിലി അവർക്ക് പറ്റി കൊടുത്തിട്ടാണ്, ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അവരുടെ ചുണ്ടുമ്പത്തെ ആ ബ്ലാക്ക് കളറൊക്കെ മാറ്റിയായിട്ട് ചുണ്ട് ഞാൻ പഴയ പോലെ ആക്കി എടുത്തു കേട്ടോ. അതിന് തന്നെ ഒരു 1 വീക്ക് കൊണ്ട് എന്നെ നല്ല രീതിക്ക് 1 വീക്ക് കൊടുത്തില്ല തോന്നുന്നു, എനിക്ക് നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത്, ഹിബിസ്കൻ്റെ ലിപ് ബാം കേട്ടോ അവരുടെ. അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാൻ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന പരാതിയാണ്, നിങ്ങൾ കൊളാബ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന്, നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടോ. ഈ സംഭവം കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, അവിടേക്ക് പോലും ഞാൻ ഇത് എടുത്തോളും നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അടിപൊളി പാക്കാണ്ട്. നമ്മുടെ ഗുഡ് വെബ്സിൻ്റെ ഉപ്പാൻ പൗഡർ പാക്കാണ്, നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞത്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്, പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ടില്ലേ, ഇത് കഴിയാനായില്ല, കുറച്ചുള്ളൂ കഴിയാനായി വെച്ചതാണ്. കാണാൻ കടാ കടാ, ഇതിൻ്റെ അടിയും കാണുന്നുണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ, അത്രയും കുറച്ചുള്ളൂ. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഞാൻ ഗുഡ് വെബ്സൈറ്റിൻ്റെ നൈറ്റ് ക്രീമും മോയ്സ്ചറൈസറും ഒക്കെയാണ് ഞാൻ ഇവിടെ അമ്മയ്ക്കും മനസ്സിലമ്മയ്ക്കും ഒക്കെ കൊടുക്കാറ്, അതും അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ മമ്മാർത്തിന് ഫേസ് വാഷാണ് ഞാനിവിടെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാറ്, കുറേ നല്ലതായിട്ട് അമ്മ തന്നെ യൂസ് ചെയ്യണം. അവിടെ മത്സരം കുറേ നല്ലതായിട്ട് അതന്നെ യൂസ് ചെയ്യണത്. അതൊന്ന് പ്രൊമോഷൻ കിട്ടുന്നതൊക്കെ ഞങ്ങൾ പറ്റിക്കുന്നത് നിങ്ങൾ പറയരുത് ഗൈസ്, കാരണം ഞങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഉമ്മോളെ. യെസ് ഗൈസ്, അമ്മ പോകണം, അമ്മക്ക് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഇപ്പം തീരെ വയ്യ, അമ്മയുടെ മൂഡ് തന്നെ ശരിയല്ല, അമ്മ ആകെ ഡിസ്റ്റർബ്ഡാണ്. പിന്നെ ഞാൻ വന്നപ്പോഴാണ് എൻ്റെ അമ്മ ഒന്ന് ഉഷാറായത് കണ്ടോ, തിരിഞ്ഞ് നോക്കണ പോലില്ലേ ഗൈസ്. അമ്മയ്ക്ക് അമ്മ ഒട്ടും ഓക്കെയല്ല, അപ്പം നമ്മൾ കൂടുതൽ അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ അല്ലേ ഉമ്മോളെ. ഉമ്മോളെ നീ എവിടെ കയറിയിരിക്കണത്, മുകളിൽ കയറിയിരുന്നോ? ആ ഓക്കെ. അപ്പം എല്ലാവരും ബായ് പറഞ്ഞു, ഉമ്മോളെ ബായ് പറയല്ലേ ആരോടും. എനിക്ക് കണ്ടോ അച്ഛൻ ബായ് പറയല്ലേ ആരോടും. നാളെ കാണാന്ന് പറയും, നാളെ കാണാന്ന് പറയും. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.